കഴിഞ്ഞ ദിവസം പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു ലോകത്തിൽ തന്നെ തല ഉയർത്തി നിൽക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്നായിരുന്നു പി സി ജോർജ് പറഞ്ഞത് ഒരു മതേതര രാജ്യമായ ഇന്ത്യക്ക് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ കയറിയത് മുതൽ അതിന്റെ മതേതര മൂല്യത്തിനു കോട്ട സംഭവിക്കുകയാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റണമെന്ന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് പി സി ജോർജിന് എന്നാണ് മനസ്സിലാക്കാത്തത് ഇടതും വലതും മറുകണ്ടം ചാടി നടക്കുന്ന പി സി ജോർജിനെ ഇന്ത്യയെ മതരാജ്യമാക്കി മാറ്റം എന്ന് പറയാനൊരു അവകാശവുമില്ല ബി ജെ പി ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ കിണഞ്ഞു പരിശ്രമം നടത്തുമ്പോഴാണ് പി സി ജോർജിനെ പോലുള്ള ഒരു എം എൽ എ അത് ചുക്കാൻ പിടിക്കാൻ നിറക്കുന്നത് ഇത്തവണ പി സി എട്ടു നിലയിൽ പൊട്ടുമെന്ന് ഉറപ്പാണ് തിരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പരാമർശവുമായി പി സി രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിശയകരമായ കാര്യം എന്നാൽ ഇപ്പോഴിതാ പി സി നടത്തിയ പരാമർശം അബദ്ധത്തിൽ പറഞ്ഞതല്ല എന്ന് പി സി തന്നെ സമ്മതിച്ചിരിക്കുന്നു ഫേസ്ബുക്ക് കുറിപ്പിലാണ് പി സി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റ് പി അബ്ദുള്ള മജീദ് ഫൈസിയുടെ വീഡിയോ പങ്കുവെച്ചാണ് പി സിയുടെ വിശദീകരണം ഫിസി ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർവരൂപം ഇങ്ങനെയാണ് ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അബദ്ധവാക്കോ എനിക്ക് സംഭവിച്ച ഒരു പിഴവോ അല്ല നാൽപ്പത്തിയഞ്ച് ഉള്ള പ്രസംഗം ഇരുപത് സെക്കൻഡ് സംപ്രേഷണം ചെയ്ത് ആരും പറയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് ഞാൻ പറഞ്ഞെന്ന രീതിയിൽ വാർത്താ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് കണ്ടു അതവരുടെ രാഷ്ട്രീയം പക്ഷെ വരാൻ പോകുന്ന വലിയ വിപത്തെന്തെന്ന് എൻ്റെ ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ കടമയാണ് തിരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ അതിനെ അവർ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുമായിരുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ നേരിടാത്ത ഒന്നും തന്നെയില്ല ചില അപ്രിയ സത്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞത് വഴി ധാരാളം ആളുകൾ എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുണ്ട് അവയെ ഒന്നും ഞാൻ കാര്യമായി എടുക്കുന്നില്ല എന്നാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ നടന്നത് ഭീകര സംഘടനകളിലടക്കം എനിക്ക് പരിചിതമല്ലാത്ത തരത്തിലുള്ള പരസ്യവും രഹസ്യവുമായ വെല്ലുവിളികളും ആക്രമണങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകളുടെ ഇടപെടലുമാണ് കേരള സമൂഹം തിരഞ്ഞെടുപ്പ് കാലത്ത് ആകെ അറിഞ്ഞത് ഈരാറ്റുപേട്ടിലെ തേവരുപാറ എന്ന സ്ഥലത്ത് എനിക്കു നേരെ ഉണ്ടായ അതിക്രമണത്തിന്റെ വാർത്ത മാത്രമാണ് എന്നാൽ നൂറ്റി എഴുപത്തി ഒൻപത് ബൂത്തുകളിലുള്ള പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ജിഹാദി പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള ഇരുപത്തിയാറോളം ബൂത്തുകളിൽ എന്നെ അനുകൂലിക്കുന്നവർക്ക് നേരെ നടന്ന കൈയേറ്റ ശ്രമങ്ങളും ഭീഷണികളും ലോകമറിഞ്ഞില്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് ഈ നാളുകളിൽ സ്വന്തം അനുഭവത്തിലൂടെ അറിയാവുന്ന ഒരു വലിയ സമൂഹം എന്നെ പിന്തുണച്ചപ്പോൾ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാൻ ചിലർ ശ്രമിച്ചു ലോകത്തിന്റെ ഏറ്റവും വലിയ മതേതര രാജ്യമെന്ന് ഉറ്റം കൊള്ളുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ജിഹാദികളെ പേടിച്ച് പോളിംഗ് ബൂത്തിൽ പോയി സ്വതന്ത്രമായി വോട്ടവകാശം രേഖപ്പെടുത്തുവാൻ എന്നെ അനുകൂലിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് എൻ്റെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ കഴിയാതെ വന്ന കാര്യം പൊതുസമൂഹം അറിയണം ഇരുപത് ശതമാനത്തിൽ താഴെ വരുന്ന ജിഹാദികൾ ബാക്കിയുള്ള എൺപത് ശതമാനത്തോളം വരുന്ന നിഷ്കളങ്ക സമൂഹത്തെ അവരുടെ ഫാസിസ്റ്റ് രീതിയിലൂടെ തെറ്റിദ്ധരിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വർഗീയ ഏകീകരണം ഉണ്ടാക്കുന്ന കാഴ്ച മതേതര ഭാരതത്തിന് തന്നെ അപമാനമാണ് ഇതിനി ആവർത്തിച്ചുകൂടാ ഇത് ചില പ്രവണതകളുടെ തുടക്കമാണ് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇതിനെ എതിർക്കേണ്ടത് എന്റെ കടമയാണെന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു ന്യൂനപക്ഷ പ്രീണനം നടത്തി ഏതു വിധേനയും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന മുന്നണി നേതൃത്വങ്ങൾ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ജിഹാദി സംഘടനകളുടെ അജണ്ട മനപൂർവ്വമോ അല്ലാതെയോ കാണാതെ പോകുന്നു ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ പല നേതാക്കളും മണിക്കൂറുകൾ കൊണ്ട് നിലപാട് തിരുത്തുന്നത് സംഘടിതമായ ആ ശക്തിയുടെ സമ്മർദ്ദം എന്താണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എസ് ഡി പി ഐ നേതാവ് നടത്തിയ പത്രസമ്മേളനത്തിന്റെ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു ഇതിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്നും രണ്ടായിരത്തി നാല്പത്തിയേഴിൽ ഞങ്ങൾ ഇന്ത്യ ഭരിക്കുമെന്നും പറയുന്നു ഹൈന്ദവ ഭൂരിപക്ഷം പോലെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമെന്നും പറയുന്നത് ഒരു മതേതര പാർട്ടിയുടെ നേതാവല്ല മറിച്ചൊരു വർഗീയ ന്യൂനപക്ഷ സംഘടനയുടെ നേതാവാണ് ഇതിൽ നിന്നും നാം ഒന്നും മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും നാളുകളല്ല മറിച്ച് വർഗീയ സംഘർഷങ്ങളുടെയും ലഹളകളുടെയും അശാന്തികളുടെയും നാളുകളെന്നാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിൽ യൂറോപ്പിൽ നടന്ന കുടിയേറ്റങ്ങൾക്ക് ശേഷം ഉണ്ടായ തീവ്രവാദ ആക്രമണങ്ങളും ആ രാജ്യത്തിലെ ഭരണ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുന്നതും സമാധാനമായി ജീവിച്ചിരിക്കുന്ന ജനതയെ ഭീതിപ്പെടുത്തുന്ന ദിനങ്ങളിലേക്ക് തള്ളിവിട്ടതും നാം കണ്ടതാണ് ഫ്രാൻസ് ബെൽജിയം സ്പെയിൻ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ലോകമെമ്പാടും വർഗീയ വിഭജനം വർഗീയ അധിനിവേശങ്ങളും ഉണ്ടായപ്പോൾ അവർക്കെല്ലാം അഭയം നൽകിയ നാടാണ് നമ്മുടെ ഭാരതംമാർ ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുമ്പോഴും പേർഷ്യയിൽ നിന്നും വർഗീയ അധിനിവേശത്തിന്റെ പേരിൽ പാലായനം ചെയ്ത് ടാറ്റ ഫിറോസ് ഗാന്ധി എന്നിവരുടെ പൂർവികരായ ഫാഴ്സികളും അഭയം നൽകിയ വലിയ പാരമ്പര്യമാണ് നമ്മുടെ ഭാരതത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ മതത്തിന്റെ പേരിലാണ് ഈ രാജ്യത്തെ വെട്ടിമുറിച്ചത് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട പാകിസ്ഥാനെയും ബംഗ്ലാദേശിനും അവിടെ ന്യൂനപക്ഷമായിരുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ക്രൈസ്തവർക്കും എന്ത് തരത്തിലുള്ള സംരക്ഷണമാണ് ലഭിച്ചത് എന്തുകൊണ്ടാണ് അവർ കൂട്ടക്കൊലയ്ക്ക് ഇരയായി എന്തുകൊണ്ട് അവർ നാടുവിട്ട് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നുവെന്നും നാം ആലോചിക്കേണ്ടതാണ് ഭാരതമണ്ണിന്റെ മണ്ണിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ജിഹാദികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങൾ ഈ രാജ്യത്തെ സമാധാനം കാമക്ഷിക്കുന്ന എല്ലാ മതേതര പാർട്ടികളും ഒരുമിച്ച് തന്നെ എതിർക്കേണ്ടത് തന്നെയാണ് എന്നെ വിമർശിക്കുന്ന മാവോയിസ്റ്റുകളും ജിഹാദികളും ഹിന്ദുസ്ഥാൻ എന്ന വാക്കിനർത്ഥം മനസ്സിലാക്കിയ നന്ന് എന്തായാലും ഇത്തവണ പി സി ജോർജിന് വിജയ സാധ്യത ഇല്ല എന്ന കാര്യം പരസ്യമാണ് വർഗീയത പറഞ്ഞ് നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന പി സിയെ പോലുള്ള ഒരാളുടെ കപടമുഖം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പി സിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്നാണ് സൂചനകൾ